ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയാം. സ്നേഹമുള്ളവരെ, മെയ് മാസത്തിന്റെ ഈ ഒരു പ്രസംഗവും ഈ പരമ്പരയൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സമയത്ത് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ആ സംഭവം ഇപ്രകാരമാണ്: നീ സഹനം എടുക്കുന്നതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്. സഹനമാണ് നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ തീരത്തേക്കുള്ള കുറുക്കുവഴി എന്ന് പരിശുദ്ധ അമ്മ ഒരിക്കൽ കൂടെ ഇൻസിസ്റ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് സഹനങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഒരുപാട് സഹനങ്ങളെ കുറിച്ചുള്ള അറിവുകളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നത് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നതാണ്. തിമോത്തിയോസും പൗലോസും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, പൗലോസ് ലീഹ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് തിമോത്തിയോസിനോടാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞിരുന്നു, പക്ഷേ തിമോത്തിയോസിനോട് പൗലോസ് ലീഹ വളരെ വളരെ സറ്റിലായിട്ടുള്ള സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 2 അധ്യായങ്ങളിലൂടെ തിമോത്തിയോസിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മോനെ, നീ തിരിച്ചറിയണം, എൻ്റെ സഹനമാണ്, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എടുത്ത സഹനമാണ് രക്ഷയ്ക്ക് കാരണമായത് എന്ന് പറഞ്ഞിട്ടാണ് തിമോത്തിയോസിനെ പൗലോസ് ലീഹ ഉത്ബോധിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മക്കള് ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുകയും മെയ് മാസത്തിലെ പ്രാർത്ഥനയിലൂടെയും കടന്നു പോകുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ വീണ്ടും പറയാണ്: ചില സഹനങ്ങൾ എൻ്റെ മക്കൾ എടുക്കുന്നതിൽ കുറവുണ്ടാവരുത്. പരീക്ഷയിൽ തോറ്റു, ഇത്രയും പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയില്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സഹനങ്ങളെ ഓർത്ത് പരിതപിക്കരുത് എന്ന് പരിശുദ്ധാമ വീണ്ടും വീണ്ടും നമ്മോട് പറയാം. സഹനങ്ങളൊക്കെ വരുമ്പോൾ പരിഭവം പറയുന്നവരായിട്ട് നിങ്ങൾ മാറരുത് എന്നാണ് പരിശുദ്ധാമയുടെ ഓർമ്മപ്പെടുത്തൽ. പിന്നെ ഈ തിരുവചനത്തിന്റെ ധ്യാനത്തിൽ അല്ലെങ്കിൽ ഈ അമ്മ നമ്മളോട് ചേർത്ത് പിടിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിചാരിക്കാറുണ്ട് ഞാനൊരു പഠിപ്പിക്കുന്ന ആളെ പോലെയല്ല നിങ്ങളോട് പറയണേ, പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് അച്ഛൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി മക്കളോടത് പറയും, മക്കളെ 10 മിനിറ്റിനുള്ളിൽ ഒതുക്കണം കേട്ടോ. പക്ഷെ പരിശുദ്ധ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങൾ അത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വെളിപ്പെടുത്തി തരിക. അത് വേറെ ഇരുന്ന് എഴുതി വെച്ച് അല്ലെങ്കിൽ കുറേ നേരം ഒന്നും പറ്റില്ല. ഇവിടെ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ മാധ്യസ്ഥ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അമ്മ ഈ രഹസ്യങ്ങൾ ഇങ്ങനെ പൗലോസ് ലീഹയുടെ ഉള്ളിൽ വെളിപ്പെടുത്തിയതുപോലെ ഈ തിരുവചനങ്ങളുടെയൊക്കെ കോർ എടുത്ത് തന്നിട്ട് പറയണത് നീ എടുത്ത് വായിക്കുകയും അതിനടുത്ത് വായിക്കാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതിച്ചിരിക്കുന്നത്: യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഈ വചനങ്ങൾ എഴുതി വെച്ചിട്ട് പറയുകയാണ് അതിന്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ്: ആകയാൽ അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ഉണ്ടോ ഈ വചനം ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചതിന്റെ മക്കള്, 2 തിമോത്തിയോസ് 2:10 അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സഹനങ്ങളൊക്കെ ഉണ്ടാവുന്നേ. നിങ്ങൾ ഈ മെയ് മാസത്തിന്റെ പ്രാർത്ഥനകൾ ചൊല്ലിയതിന്റെ പേരിൽ സഹനങ്ങൾ വിട്ടുപോകുന്നല്ല, വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലിയതിന്റെ പേരിൽ ഉടമ്പടി എടുത്തതിന്റെ പേരിൽ നീ അങ്ങനെ പൂർണ്ണമായിട്ട് നിനക്ക് അത്ഭുതങ്ങൾ നടന്നു ഒന്നുമല്ല. ഈ അത്ഭുതങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അടയാളങ്ങൾ കാണാതിരിക്കുമ്പോഴും സഹനത്തിന്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ നിനക്ക് പറ്റുമ്പോഴാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്: നിന്റെ ജീവിതത്തിൽ നിന്റെ സഹനങ്ങൾ രക്ഷയുടെ കൊടി അടയാളമായി തീരുവെന്ന്. എൻ്റെ സ്നേഹമുള്ളവര്, നമ്മളൊക്കെ ഒരുപാട് സഹനങ്ങൾ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം എടുത്തൊരു സംഭവം പറഞ്ഞിട്ട് ഈ ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സഹനമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കൊറോണ കാലത്താണ്, ഞാൻ നന്ദിപുലം പള്ളിയിലുള്ള സമയത്താണ്. അപ്പൊ നന്ദിപുലം പള്ളിയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുർബാനകളില്ല. അവിടെ ഇണങ്ങിയ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പൊ ഞാനവിടെ പോയപ്പോൾ ഞാനവിടെ ഒരു അപരിചിതനെ പോലെയാണ്. അപ്പൊ അവിടെ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ഞാൻ അവിടുത്തെ പഞ്ചായത്തിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുർബാനയ്ക്കൊന്നും അനുവാദം ഇല്ല വെച്ചാൽ അത്രയും കണ്ടെയ്ൻമെന്റ് സോണാണ്, തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളൊക്കെയുള്ള മേഖലയാണ്, അതുകൊണ്ട് നമുക്ക് പള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് വേണ്ടി അർപ്പിക്കുക എന്ന് പറയുന്ന എൻ്റെ സന്തോഷം ഒരിക്കലും കിട്ടാതെ നമ്മളിങ്ങനെ തനിച്ച് ബലിയർപ്പിക്കുന്ന 15 ദിനരാത്രങ്ങൾ. അപ്പൊ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് 3 നിയോഗങ്ങൾ വെച്ചു.
വളരെ വ്യക്തിപരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഈ 15 ദിവസം അമ്മയുടെ തിരുനാൾ, 15 ആം തീയതിക്ക് അമ്മയുടെ തിരുനാളല്ലേ, അമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് ഞാൻ 15 ദിവസം പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കും, 3 മണി തൊട്ട് 7:30 വരെ, രാവിലെ 7:30 വരെ ബലിയർപ്പിച്ചും കരുണക്കൊന്ത ചൊല്ലിയും പ്രാർത്ഥിച്ചും ഞാനിങ്ങനെ ചെലവഴിക്കും. ഈ 15 ദിവസം ഉപവസിച്ച് വെള്ളമല്ലാതെ വേറെ ഒന്നും കുടിക്കില്ല, ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട്, സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ വെച്ച് സഹനം എടുക്കാൻ തുടങ്ങി. സഹനം എടുത്ത് നന്നായി പ്രാർത്ഥിച്ച് 15-ാമത്തെ ദിവസം ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സഹനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് കർത്താവിന്റെ വചനം ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടാണ് രാവിലെ പുലർച്ചെ എഴുന്നേൽക്കും, രാത്രി നേരം വൈകി കിടന്നുറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമൊക്കെ മാറ്റിവെച്ച് ആ 15 ദിവസവും അത്രമേല് ജപമാല ചൊല്ലി, അത്രമേല് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒരു ദിവസം തന്നെ ഞാൻ 3-4 കുർബാന അർപ്പിച്ചിട്ടുണ്ട്, കാരണം വേറെ ആരുമില്ല, നമുക്ക് വേറെ പണിയില്ല, ഭക്ഷണം പോലും കഴിക്കേണ്ട സമയം പോണില്ല. അങ്ങനെ ബലിയർപ്പിച്ചും ജപമാല ചൊല്ലിയും കുരിശിന്റെ വഴി ചൊല്ലിയും ഇങ്ങനെ മുട്ടിന്മേൽ എഴഞ്ഞു ഒക്കെ 15 ദിനരാത്രങ്ങൾ കടന്നുപോയതാ. 15-ാം തീയതി ബലിയർപ്പിക്കുമ്പോ, സ്നേഹമുള്ളവരെ, ഞാൻ ഈ 15 ദിവസം എടുത്ത സഹനത്തിന് ഉത്തരം എനിക്ക് കിട്ടുകയല്ല ചെയ്തത്, 16-ാം തീയതി ആവുമ്പോഴേക്കും, 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതി ബലിയർപ്പിക്കാൻ നിൽക്കുമ്പോ ഞാനിങ്ങനെ അവിടെ കുഴഞ്ഞു വീഴുന്നു, എനിക്ക് കൊറോണ വരുന്നു, എനിക്ക് പറ്റാത്ത രീതിയിലാവുന്നു, എല്ലാം ഇങ്ങനെ കൈവിട്ട അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഈ ആശുപത്രി കിടക്കയിലിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹനെടുത്ത് പ്രാർത്ഥിച്ച 15 ദിനങ്ങളാ. ഞാൻ ചോദിച്ച 3 കാര്യത്തിനും എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സഹനത്തിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞു. എൻ്റെ സ്നേഹമുള്ളവര്, നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആ 15 ദിവസം ഞാൻ എടുത്ത സഹനത്തിന് ഞാൻ ചോദിച്ച കാര്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, 3 നിയോഗങ്ങൾ സഫലമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കത് നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നടന്നില്ലെങ്കിലും അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ, സ്നേഹമുള്ളവര്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയത് ഈ 15 ദിവസത്തെ ഞാൻ എടുത്ത സഹനത്തിൻ്റെ കൃപയാണ്. ഒരു സംശയമില്ലാതെ നിങ്ങളോട് പറഞ്ഞുതരാം, ഒരു സംശയമില്ലാതെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം ഇത്ര സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിൽ, ഇതൊന്നും നിർബന്ധം കൊണ്ട് പറയണ ടോക്കുകളല്ല, ആർക്കും ഒരു നിർബന്ധമില്ല, ഇത് പറയണമെന്ന് ഒരു ഇതുമില്ലാത്ത, ഇത് നോമ്പുകാലമല്ല, മറ്റൊന്നുമല്ല, എന്നിട്ട് ഇത്രയും സമയം എടുത്ത് 10, 12 മിനിറ്റ് 15 മിനിറ്റിൽ ഇത് ഓരോ ടോക്കുകളും പറയാനുള്ള, എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അന്നാ എടുത്ത സഹനങ്ങൾ ഇന്ന് എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ഈ ആ നന്ദിപുല ഇടവകയിൽ നിൽക്കാൻ പോലും പറ്റിയില്ല എനിക്ക്. അത് കഴിഞ്ഞ് 15-ാം തീയതി ഞാൻ അവിടുന്ന് പോകുന്നതാണ്. 15 ദിവസത്തെ സഹനം എടുത്തു കഴിഞ്ഞ് ഞാൻ ആ ഇടവകയിൽ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി നിന്ന സംഭവങ്ങളാണ്. അവിടെ ഇടവകയിൽ പോലും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കൊറോണ വന്ന് തിരിച്ച് ഞാൻ നന്ദിപുലത്തേക്കല്ല പോയത്, പിന്നെ പിതാവ് അപ്പോയിന്റ്മെന്റ് തരുന്നതാണ് എനിക്ക് തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ. പക്ഷെ സ്നേഹമുള്ളവര്, ആ കാലഘട്ടത്തിന്റെ 15 ദിവസത്തിന്റെ കൃപയാണ് ഞാൻ ഈ ഇപ്പോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ജ്വലനം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സഹനങ്ങൾ അത് വേറെ രീതിയിൽ അനുഗ്രഹമാക്കി മാറ്റും. ഒരു പക്ഷെ നമ്മുടെ കാലുമത്തെ ഇപ്പൊ നമ്മൾ പറയുകയാണ്, എൻ്റെ കാലുമത്ത് ഈ മന്ത് മാറ്റി തരണം കേട്ടോ, മാറ്റി തരണം, സഹനം എടുക്കേണ്ടത് പറഞ്ഞിട്ട്. ഒരുപക്ഷെ കാലുമത്തെ മന്ത് മാറില്ല നിങ്ങളുടെ ജീവിതത്തില്, പക്ഷെ മന്ത് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ സഹനങ്ങൾ വില കുറഞ്ഞ് നീ കാണരുത്. ഈ മന്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ തന്ന് ദൈവം നിന്നെ ഉയർത്തുന്നത് നിന്റെ കൺമുമ്പിൽ നീ കാണുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ സഹനങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കണ്ട, സഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുക, സഹനങ്ങൾ എടുത്ത് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധ അമ്മ കണ്ണീരിന്റെ മാനത്ത് മഴവില് തീർത്തു തുടങ്ങും. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കണിവാണമ്മ, എന്നിറവാണമ്മ, കണി
സകല പ്രത്യാശയുടെയും കാരണമായ രക്ഷകന്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാതെ പ്രത്യാശയുടെ തീരത്തേക്ക് നമ്മെ ചേർത്തു നിർത്താൻ അമ്മയ്ക്ക് അസാമാന്യ കഴിവുണ്ട്. എല്ലാ മറിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 21-ാം ദിവസമായ ഇന്ന് ഈശോ മിശിഹായുടെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യക ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അവിടുത്തെ സന്തത സഹചാരിണിയായി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചു. കാനായിലെ വിവാഹ വിരുന്നിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നാം കാണുന്നുണ്ട്. അവിടുന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. നാം നേരിടേണ്ടിയിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് സ്വന്തമാക്കാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസ് ആൻഡ് എസ്സനിലൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ തന്റെ മകനെ പരസ്യ ജീവിതത്തിന് അയക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്റെ മകനെ കൊടുക്കാനുള്ള അമ്മയുടെ ഒരു അഭിവാഞ്ജയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏകാന്തതയിലേക്ക് പോവാണ് സമയത്ത്. എന്ന് പറഞ്ഞോ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു, ആകെ താങ്ങായി നിൽക്കേണ്ട മകനാണ് ഈ സമയത്ത് ഇങ്ങനെ കാര്യത്തിനായിട്ട് പോകുന്നത്. അവള് തനിച്ചായി പോകേണ്ട സങ്കടം ഉണ്ടാകേണ്ടവളാണ്. പക്ഷെ അവൾ ഒരിക്കലും ഒന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അവള് ആഗ്രഹിച്ചില്ല. അവള് എന്താണോ കൊടുക്കാനുള്ളത് അത് മുഴുവൻ കൊടുക്കാനുള്ള മനസ്സ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നത്തെ ഈ പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ അടർത്തിയെടുക്കേണ്ട ഒരു നല്ല സുഹൃതമാണ്. നമുക്കിങ്ങനെ ചേർത്തെടുക്കാനാണ് ആഗ്രഹം. കുട്ടികളൊക്കെ പറയില്ലേ, നിങ്ങൾ കുട്ടികളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ചേർത്ത് പിടിക്കും. വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് നമുക്കത് നമ്മുടെ കയ്യിൽ തരുള്ളൂ. അവർ ചെയ്യുന്ന കാര്യം എന്താ, അവരാ കളിപ്പാട്ടം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചത് ഇങ്ങനെ സ്വരി കൂട്ടി വെക്കും. അപ്പൊ മനുഷ്യരുടെ പൊതുവെയുള്ള ഒരു ശീലം അങ്ങനെയാണ്, എന്തും ഇങ്ങനെ സ്വന്തമാക്കി വെക്കുക എന്നുള്ളതാണ്. സമ്മാനിക്കാനായിട്ട് അറിയാത്തവര്, കഴിഞ്ഞ ദിവസം എനിക്കൊരു വലിയ സങ്കടമാണ്, ഒരു മോനിങ്ങനെ പുരോഹിതനാവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ നിന്നിട്ട് അവന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ വീട്ടുകാര് സമ്മതിക്കുന്നില്ല, സ്വന്തമാക്കി വെക്കുകയാണ്. അച്ഛൻ ഞങ്ങളിവിനെ ഫുൾ എ പ്ലസ് ഉള്ള ഈ മോനെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്ന മാതാപിതാക്കള്, ഈശോയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് കൊടുക്കാത്ത ആ ഒരു ഗ്രൂപ്പിനെ ഈ ദിവസങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ പരിശുദ്ധ അമ്മ പറയണത്, പരിശുദ്ധമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മകനെ പോലും ലോകത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് എന്താണോ കൊടുക്കാനുള്ളത് അത് കൊടുക്കാവുന്നതിൽ മടി കാണിക്കാതെ ധർമ്മദാനം ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിച്ചു തുടങ്ങണം. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നീ ധർമ്മദാനം ചെയ്യാനുണ്ടോ? തോബിത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. തോബിത്ത് തന്റെ മകനോട് പറയുന്നത് ഇങ്ങനെയാണ്, തോബിയസെ, നീ കൊടുക്കുന്നതിന് മടി കാണിക്കരുത്, നീ കൊടുക്കുന്നതിൽ മടി കാണിക്കാതിരിക്കുമ്പോഴാണ് നിനക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ.
പരിശുദ്ധ അമ്മ തൻ്റെ മകനെ പരസ്യജീവിതത്തിന് വിറ്റുകൊടുത്തപ്പോഴാണ് അമ്മ ഇങ്ങനെ മകന്റെ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങിയത്. മകൻ ഇങ്ങനെ ഈ വെള്ളം വീഞ്ഞാക്കുന്നത് കാണുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കാണുന്നു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത് കാണുന്നു, വെള്ളത്തിന്റെ മുകളിലൂടെയൊക്കെ നടന്നു പോകുന്ന കാര്യങ്ങൾ കണ്ടു തുടങ്ങിയത് അവളിങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാം ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. ഇപ്പൊ ടോബിയാസിനോട് ടോബിത്ത് പറയുന്നത് ഇങ്ങനെയാണ്, മോനെ നിനക്ക് ശുഭകരമായിട്ടുള്ളത് ഉണ്ടാവണമെങ്കിൽ നീ കൊടുക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങൾ ആലോചിക്കാം, എന്താണ് എനിക്ക് കൊടുക്കാനുള്ളത്, ഞാനത് കൊടുത്തിട്ടുണ്ടോ അതോ എടുത്തു വെച്ചേക്കാണോ എന്നുള്ളത്. നമ്മുടെ പല കാര്യങ്ങളും രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന തിരുവചനം പോലെ, നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധീവിതത്തിന് തന്നെ മകനെ അയച്ചതുപോലെ നമുക്ക് നമ്മുടെ എല്ലാം കൊടുക്കാനുള്ള ഒരു മനസ്സ് സ്വന്തമാക്കാം. ആമീൻ. ആംഗലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റർടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭ എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ മതങ്ങളുടെയും തത്വസംഹിത പഠിച്ചു. അവസാനം അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. പരിശുദ്ധ കന്യകയോടുള്ള തീവ്രമായ അഭിലാഷത്താൽ ക്രിസ്തുമതത്തിലേക്ക് വന്ന ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം. സംഭവം: ആംഗ്ലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റർടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. അദ്ദേഹം ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നറിയുന്നതിന് വേണ്ടി എല്ലാ സഭാവിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പാലസ്തീനയിലേക്ക് തീർത്ഥയാത്ര നടത്തി. അവസാനം അദ്ദേഹം ബ്രാണ്ടിസിയിലുള്ള ദൈവമാതൃസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത്. കർദിനാൾ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും സഭാംബികയുടെ മടിത്തടത്തിൽ എത്തുന്നതും ദിവ്യജനനിയുടെ ഭക്തി നിമിത്തമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന. ഇരുളും നിരാശയും ഹൃദയത്തെയും മനസ്സിനെയും ഒരുപോലെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വേദനകളുടെ രാത്രിയാമങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ് നമ്മൾ. മുന്നോട്ട് എങ്ങനെ നടന്നെടുക്കാമെന്നറിയാത്ത, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഒരുപാട് അകലെയായി തോന്നിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ നിരർത്ഥകതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു തണൽമരമായും ആശ്വാസത്തിൻ്റെ ഒരു നിർദ്ധരിയായും ചേർത്തു പിടിക്കാനുള്ളവളാണ് അമ്മ മറിയ. തണലും കാവലും നൽകുന്ന കനിവിൻ്റെ തിരിനാളമാണവൾ. ആരും കൂടെ ഇല്ലാത്ത സന്ധ്യകളിൽ അവൾ നമ്മെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. മൂർദാവിൽ ചുംബിച്ചുകൊണ്ട് അവൾ നമ്മളോട് പറയും, എൻ്റെ കുഞ്ഞെ, നീ എന്തിനാണ് ഇത്രമേൽ സങ്കടപ്പെടുന്നത്, നിന്റെ മിഴിനിറയാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് അമ്മ നമ്മെ ചേർത്ത് പിടിച്ച് അകലങ്ങളിലുള്ള കാനാൻ ദേശം നിനക്ക് ഏറ്റവും അടുത്താക്കി മാറ്റും. ഇസ്രായേൽ മക്കൾ എങ്ങനെയാണോ മോശയുടെ കൈ പിടിച്ച് യാത്ര ചെയ്തത്, പുതിയ ഇസ്രായേലായ നിനക്കുമെനിക്കും സ്വർഗം നൽകുന്ന കയ്യൊപ്പാണ് പരിശുദ്ധ മറിയം. അവളുടെ കൈ പിടിച്ച് ഈ 31 ദിനരാത്രങ്ങൾ നമുക്ക് നടന്നെടുക്കാം. തേനും പാലും ഒഴുകുന്ന സ്വർഗസിയോന്റെ ചൈതന്യത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് ഈ മെയ്മാസ പ്രാർത്ഥനകൾ സഹായകരമായി തീരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയെ, നീ കുരിശിൻ ചുവട്ടിൽ തന്ന സ്നേഹസമ്മാനമായ അമ്മയോടൊപ്പം ഈ മെയ്മാസ ദിവസങ്ങളിൽ ഞങ്ങൾ ചൊല്ലുന്ന കുഞ്ഞു പ്രാർത്ഥനകൾ, അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുന്ന ചെറിയ ചെറിയ പൂക്കളും ഞങ്ങളുടെ ജീവിത സമർപ്പണവും സ്വീകരിച്ച് അമ്മയോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് നിന്റെ സ്വർഗീയ സന്തോഷത്തിലേക്ക് നടന്നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.
രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് യേശുമിശിഹ പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ചമ്മട്ടികൊണ്ട് അടിക്കപ്പെട്ടു എന്നതിനേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവ് നഗ്നമായ വസ്ത്രധാരണകളും നിർമ്മലമല്ല സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രഹസ്യത്തിൽ ഞങ്ങളവര് ഉത്കണ്ഠകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർത്തതാണ്, ഇനിയും ഒരുപാട് മക്കൾ ഉത്കണ്ഠാകുലനായിട്ടിരിക്കുന്നത് കാണാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ ഉത്കണ്ഠയില്ലാതെ ജീവിച്ച അമ്മയെ പോലെ ഉത്കണ്ഠകൾ മാറ്റാനുള്ള 10 തിരുവചനങ്ങൾ വെച്ച് നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയൊക്കെ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ മക്കളെ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടുന്നവര് പരിശുദ്ധ അമ്മയുടെ ഈശോ ആശ്വസിപ്പിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. നല്ല തിരുവചനമാണ് സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തിരിച്ചറിയാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുന്നു. അസ്വസ്ഥതയോടുകൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അസ്വസ്ഥത മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 46:1, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും ഉത്കണ്ഠപ്പെട്ട് അവയെ കഷ്ടത നിറഞ്ഞ ജീവിതമാണ്, കഷ്ടമാണ് എന്റെ കാര്യം എന്നൊക്കെ പറയണവർക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജെറമിയ 29:11, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങളുടെ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11 അഭിഷേകം ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ഭയപ്പെടുകയും വേണ്ട. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. മത്തായി 6:25, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന്, ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന, ശരീരത്തെ കുറിച്ചോ ഉത്കണ്ഠാകുലരാകണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ഉത്കണ്ഠതയോടുകൂടിയിരിക്കണം. കുറേ മക്കളെ പരിശുദ്ധ മോഴീശോ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. 6:34, അതിനാൽ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട. നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസവും അതാതിന്റെ ക്ലേശം മതി. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ. 1 Petros 5:6, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ. ഉത്കണ്ഠപ്പെടുന്നവർക്കുള്ള നല്ല തിരുവചനമാണ് 1 Petros 5:6. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 94:18, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കർത്താവ് നിന്നെ താങ്ങി നിർത്തുന്നു, അതിലൊന്ന് വിശ്വസിക്കുക. ഉത്കണ്ഠപ്പെട്ടിട്ടെന്താ കാര്യം? ഉത്കണ്ഠയൊക്കെ മാറ്റാനായിട്ട് പരിശുദ്ധാമ്മ പറയാണ്, എൻ്റെ കുഞ്ഞെ പൊന്നെ, നീ ഉത്കണ്ഠപ്പെടല്ലേ എന്ന് പറയണ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഫിലിപ്പി 4:6, ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിരെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യയാകി സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 2 ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവ്, നഗ്നമായ വസ്ത്രധാരണകളും നിർമ്മലമല്ല സുഖസൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രഹസ്യത്തിൽ സ്നേഹമുള്ളവര് ഉത്കണ്ഠകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തതാണ്, ഇനിയും ഒരുപാട് മക്കൾ ഉത്കണ്ഠാകുലനായിട്ടിരിക്കുന്നത് കാണാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ, ഉത്കണ്ഠയില്ലാതെ ജീവിച്ച അമ്മയെ പോലെ ഉത്കണ്ഠകൾ മാറ്റാനുള്ള 10 തിരുവചനങ്ങൾ വെച്ച് നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനം 54:18, ഹൃദയം നുറങ്ങിയൊക്കെ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കുറേ മക്കളെ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടുന്നവരെ പരിശുദ്ധ അമ്മോഴീശോ ആശ്വസിപ്പിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. നല്ല തിരുവചനമാണ് സങ്കീർത്തനം 34:18. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തിരിച്ചറിയാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുന്നു. അസ്വസ്ഥതയോടുകൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അസ്വസ്ഥത മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 46:1, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഉത്കണ്ഠപ്പെട്ട് അവയെ കഷ്ടത നിറഞ്ഞ ജീവിതമാണ്, കഷ്ടമാണ് എൻ്റെ കാര്യം എന്നൊക്കെ പറയണവർക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
ജെറമിയ 29:11 കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങളുടെ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11 അഭിഷേകം ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ഭയപ്പെടുകയും വേണ്ട. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 6:25, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന്, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന, ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠാകുലരാകണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഉത്കണ്ഠതയോടുകൂടിയിരിക്കണം. കുറേ മക്കളെ പരിശുദ്ധ മോഴീശോ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. 6:34, അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും, ഓരോ ദിവസവും അതാതിന്റെ ക്ലേശം മതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 1 Petros 5:6, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ. ഉത്കണ്ഠപ്പെടുന്നവർക്കുള്ള നല്ല തിരുവചനമാണ് 1 Petros 5:6. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 94:18, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കർത്താവ് നിന്നെ താങ്ങി നിർത്തുന്നു, അതിൽ നിന്ന് വിശ്വസിക്കുക. ഉത്കണ്ഠപ്പെട്ടിട്ട് എന്താ കാര്യം? ഉത്കണ്ഠയൊക്കെ മാറ്റാനായിട്ട് പരിശുദ്ധമ്മ പറയാണ്, എൻ്റെ കുഞ്ഞെ പൊന്നെ നീ ഉത്കണ്ഠപ്പെടല്ലേ എന്ന് പറയണ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഫിലിപ്പി 4:6, ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിരെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരാകാരങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും ശുശ്രൂഷയാകേ, സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 3 ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോമിശിഹായ പടയാളികൾ മുഴുമുടി ധരിപ്പിച്ചതെന്നുമേ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഈശോമിശിഹായ്ക്ക് ഇഷ്ടമില്ലാത്തത് യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹിക്കുന്നവരെ, പരിശുദ്ധ അമ്മ പറയാണ്, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ വിശ്വസിച്ചവർക്കാണ് നൽകുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള 10 നന്മ പറഞ്ഞു പറയാം. വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയാൻ പോവാം. വിശ്വാസത്തിന്റെ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയുടെ അടയാളങ്ങൾ, നമ്മൾ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, ഉത്കണ്ഠ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, ഇതിലൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമാണ് സകല പുണ്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ മാതാവ് എന്ന് പറയുന്ന പോലെ. വിശ്വസിച്ചാൽ ദൈവകൃപയുള്ളൂ. നമുക്ക് ഈ രഹസ്യത്തിൽ പരിശുദ്ധ മറിയം വഴി ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ 10 വചനങ്ങൾ പഠിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കണം, രക്ഷയിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നടപടി 16:31, അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേട്ടുകൊണ്ട് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ പ്രത്യേകം നീ തിരിച്ചറിഞ്ഞോ, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും വിശ്വസിച്ചു കഴിഞ്ഞാൽ. വിശ്വസിക്കുന്നത് കൊണ്ടാണ് നീ ഈ ഒരു ആരാധനയിൽ ഈ ജപമാലയിലൊക്കെ പങ്കെടുക്കുന്നത്. അതിന്റെ കൃപയുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. സുഭാഷിതം 3:5, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നമ്മുടെ ബുദ്ധി കർത്താവിന് സമർപ്പിച്ചേ, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മാമയുടെ ബുദ്ധിയും കഴിവും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോഴാണ് അത് അനുഗ്രഹമായത്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള വിശ്വാസത്തിന്റെ കണ്ണുകൾ കുറേ മക്കളുണ്ട്. യുക്തി മാത്രമേ ഉള്ളൂ, യുക്തിയിൽ വെച്ച ഒന്നും ആവില്ല സ്നേഹമുള്ളവർ. അച്ഛനിങ്ങനെ ഫിലോസഫി കാലഘട്ടങ്ങളിൽ യുക്തിയിൽ നടന്ന ആളാണ്. ഇതൊന്നൊക്കെ ശരിയാണോ, ജപമാലയൊക്കെ ഇങ്ങനെ ചൊല്ലണേ, പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ നടന്നതാണ്. പക്ഷെ അതൊന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായില്ല. ഈ ഡാർക്ക് ഏജ് കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ് അച്ഛനിങ്ങനെ കുറെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയമൊക്കെ എഴുതി ഒരു കാര്യം ചെയ്യുന്നത്. ഇത് കാണുന്നവരൊക്കെ വളരെ കുറച്ചാ, അതിൽ ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം ഒരാൾ മതി അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് അനുഭവിക്കാൻ. നന്ദി നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുക. സങ്കീർത്തനം 37:3, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുക. സങ്കീർത്തനം 37:5, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ നോക്കിക്കൊള്ളും. ഈ വചനം ഒന്ന് പഠിച്ചോ, നല്ല വചനമാണ്. 37:5 സങ്കീർത്തനം, കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. നമ്മൾ പറയില്ലേ, ചിലരുടെ കാര്യം പറയില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്നൊക്കെ ചിലർ ഇങ്ങനെ പറയും. ഇപ്പോൾ ചില മക്കളൊക്കെ ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവർക്ക് കുടുംബത്തിൽ സാമ്പത്തികമൊന്നുമില്ല, അച്ഛനെ പരിചയമുള്ളവരൊക്കെ കുറച്ച് പൈസയൊക്കെ തന്ന് അവരൊക്കെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാം, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്കൊക്കെ എന്തൊരു പരിധിയാണ്. പക്ഷെ കർത്താവ് പറയാണ്, കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. ആ വചനം 37:5, ആ ഒരു അഭിഷേകം, വിശ്വാസത്തിന്റെ അഭിഷേകം നേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ഹെബ്രായ 11:6, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവരോട് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ കർത്താവ് ഒരുപാട് പ്രതിഫലം നൽകുന്നതാണ് പരിശുദ്ധ മൊഴി പ്രാർത്ഥിക്കുന്നത്. അമ്മമാതാവേ, ജപമാലയൊക്കെ ചൊല്ലുന്ന എന്നെയും ഈ മകനെയും ഇത് കാണുന്ന എല്ലാവരെയും, നമ്മൾ എത്ര സമയമെടുത്തിട്ടാണ് പരിശുദ്ധ അമ്മയെ ചൊല്ലണേ, ഞങ്ങൾക്കൊക്കെ 10 നന്മ എന്തൊരു പെട്ടെന്ന് തീർക്കാം പറ്റുന്നത്. ഇത്രയും സമയമൊക്കെ അമ്മ ആവശ്യപ്പെട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മകൻ ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അനുഭവം നൽകണമേ, പ്രതിഫലം നൽകണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ പ്രതിഫലം കിട്ടാനായിട്ട്. ചില മക്കളൊക്കെ പറയാം, അച്ഛൻ എന്തോരം ജപമാല ചെല്ലണം, പ്രതിഫലം ഇല്ല. പക്ഷെ ഈ വചനം വെക്കാം, ഹെബ്രായ 11:6, പ്രതിഫലം നൽകുന്ന കർത്താവ്. ഞങ്ങൾക്ക് പ്രതിഫലം വേണം എല്ലാ മേഖലയിലും, ഞങ്ങൾക്കൊരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം ഇടപെടും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. മാർക്കോസ് 10:52, യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അനുഗമിച്ചു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യങ്ങൾ ഒരുപാട് ഞാൻ ഈ ദിവസങ്ങളൊക്കെ കാണുന്നതാണ്. വിശ്വസിക്കുന്ന മക്കള് ആരാധനയിൽ പങ്കെടുത്ത് ഈ മെയ് മാസത്തിന്റെ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, സൗഖ്യങ്ങൾ കർത്താവ് കൊടുക്കുന്നത് കാണാറുണ്ട്. നമുക്ക് ഈ സൗഖ്യത്തിന്റെ മേഖലകൾ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. 11:25, യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കർത്താവ് എന്നെ ജീവിപ്പിക്കുന്നുള്ള വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. മാർക്കോസ് 5:34, അവൻ അവളോട് പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തമാക്കിയിരുന്നു. സമാധാനവും രോഗ സൗഖ്യവും ലഭിക്കുന്നു വിശ്വസിച്ചാൽ. ആ മകളുടെ വിശ്വാസമാണ് അതിന് കൃപയായത്. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. 21:22, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നല്ലോ നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തോടെ നീ എന്ത് കാര്യം പ്രാർത്ഥിക്കണം ലഭിക്കും. കുറേ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വസിക്കണോന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8:13 തിരുവചനം, യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, രക്ഷിക്കണമേ. ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 4 ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശുമരണത്തിന് വിധിക്കുന്നതിന് ശേഷം കുരിശ് വഹിച്ച് ഗാഗുൽത്താ മലയിലേക്ക് പോയി എന്ന് നമുക്ക് ധ്യാനിക്കാം. മാതാവേ, അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപമാനം ഉണ്ടാകുന്നതിന്റെ കാരണം നീ അഹങ്കരിക്കുമ്പോഴാന്ന് പറയണം. അഹങ്കരിച്ചു കഴിഞ്ഞാൽ മക്കള് അപമാനത്തിന് അർഹരാവും എന്ന് പറഞ്ഞാൽ അപമാനത്തിൽ പോകുന്നു പോയി വിടും. എനിക്കറിയാം കുറേ മക്കള് ഇത്ര കൃപയില് വചനത്തിന്റെ കൂടെ നിന്നാണ് സുവിശേഷത്തിലൊക്കെ നിന്ന് 2 വചനം പ്രഘോഷിക്കാനൊക്കെ പോകുമ്പോഴേക്കും അഹങ്കാരം കയറി, അഹങ്കാരം കയറിയോട് കൂടിയിട്ട് അവരങ്ങനെ തകർത്ത് കളഞ്ഞു. പിന്നെ വചനം കിട്ടുന്നില്ല, എന്താ പറയാ, പ്രഘോഷിക്കാൻ സ്ഥലങ്ങളില്ലാത്ത പോലെ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട കാര്യമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞേക്കുന്നത്, നിന്റെ കാര്യങ്ങളിൽ അഹങ്കരിക്കല്ലേ, എന്ത് കഴിവുണ്ടെങ്കിലും അതൊന്നും നിന്റെ കഴിവല്ല. ഞാനൊക്കെ വിചാരിക്കാറുണ്ട് നമുക്കൊക്കെ എന്ത് കഴിവാ, പണ്ടൊക്കെ ഒരു ഭയങ്കര അഹങ്കാരം, ഒരു കുഞ്ഞു പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര അഹങ്കാരം. പിന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ സൗണ്ടൊക്കെ ഒരു മിനിറ്റ് മതിയില്ല കളഞ്ഞ, പണ്ടൊക്കെ എനിക്കിങ്ങനെ കൃത്യം സൗണ്ട് ഉണ്ടാവണം, കറക്റ്റ് ടൈം മാത്രമാണ് ഇതൊക്കെ പറയുള്ളൂ, ഇങ്ങനെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ പരിശുദ്ധം പറഞ്ഞു, അതൊന്ന് എന്തിനതൊക്കെ, സൗണ്ടിനേക്കാൾ ഉപരി നീ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അഹങ്കാരത്തിന്റെ ദുർബോധം, ചില കഴിവുകൾ, ചില പ്രശസ്തി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഹംഭാവം മാറി അഹങ്കരിക്കാതെ എളിമപ്പെടാൻ, അഹങ്കരിക്കുന്നവരുടെ ജീവിതത്തിൽ അപമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇനി അപമാനം ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സുഭാഷിതം 11:2, അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ ജ്ഞാനവും, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. നമുക്ക് അഹങ്കാരം മാറാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സുഭാഷിതം 29:23, അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയർ ബഹുമതി നേടും. നമുക്ക് നിലംപതിക്കല്ല വേണ്ടത്, നമ്മുടെ അഹങ്കരിക്കുന്നുണ്ടോ, നിലംപതിക്കുന്നു വിശ്വസിക്കാം, അഹങ്കരിക്കാതെ എളിമപ്പെടാം, വിനീത ഹൃദയരാവാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധമേ, അഹങ്കരിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് വിശ്വസിക്കുന്നു. സുഭാഷിതം 16:18, അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിന്റെയും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. യാക്കോബ് 4:6, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിയവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. അപ്പൊ എളിമപ്പെട്ട് കഴിഞ്ഞാൽ കൃപയാണ്, അതൊരു ഭയങ്കര അഭിഷേകമാണ്. കൃപ കിട്ടുക, ഭയങ്കര എല്ലാവർക്കും കിട്ടില്ലേ കൃപ, സൗഖ്യം പോലെയല്ല കൃപ എന്ന് പറഞ്ഞാൽ, അത് അത്രയും എന്താ പറയാ, സ്വർഗത്തിന്റെ സമ്മാനമാണ്. അപ്പൊ കൃപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അഹങ്കാരമൊക്കെ മാറ്റിത്തരണേന്ന് പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. റോമാ 12:16, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദിത്യം വെടിഞ്ഞ് എളിമയുടെ തലത്തിൽ ഇറങ്ങി വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. 1 യോഹന്നാൻ 2:16, എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളത് ഒന്നും പിതാവിന്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. അതൊരു അഹങ്കാരി
അവനെ ചിത്രിക്കുന്ന കാര്യങ്ങൾ യോഹന്നാൻ 2:16 അഭിഷേകത്താൽ അഹങ്കാരത്തിന്റെ ദുർബോധം ഞങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 10:4, ദുഷ്ടൻ തന്റെ അഹങ്കാരത്തിലുള്ളതിനാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല, അഹങ്കാരമുള്ളതിനാൽ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അതൊരു ചിന്തയാണ്, നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചോ, നല്ല തിരുവചനമാണ് സങ്കീർത്തനം 10:4 എന്ന് പറഞ്ഞാൽ അഹങ്കാരിയുടെ ഒരു ലക്ഷണമാവും പ്രാർത്ഥിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നീ പ്രാർത്ഥിക്കുന്നില്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ലേ, നിന്നോട് ഒരു അഹങ്കാരമുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട്, കുറെ നാൾ പ്രാർത്ഥിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ സമയത്തൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരം ഇല്ല, ഒന്നുമില്ല. കർത്താവിന് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് അഹങ്കാരത്തിന്റെ ദുർബോധം വിട്ടുമാറുകയുള്ളൂ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഫിലിപ്പി 4:2-3, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. താഴ്മ നൽകണേ ഈശോയേന്ന് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഗലാത്തി 6:3, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കുക എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. വഞ്ചിക്കണം, നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണ്. എന്താണ് നമുക്ക് കഴിവുള്ളത്, എന്തിനാണ് അഹങ്കരിക്കേണ്ടത്. അഹങ്കരിക്കാതെ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. സുഭാഷിതം 8:13, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്, അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. അതോ പറയണം അഹങ്കാരികളെ കർത്താവ് വെറുക്കുന്നതാണ് പറയണേ. അപ്പൊ നമുക്ക് അഹങ്കാരം വെടിഞ്ഞ് കർത്താവ് സ്നേഹിക്കുന്നവരായിട്ട് തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, മൃഗാക്കളെ ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 5-ാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ 2 കള്ളന്മാരുടെ മധ്യ കുരിശുമേൽ തറയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്ഥിതിയോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാനും നിരാശയിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിൽ നിരാശപ്പെടായിരുന്നു. പക്ഷെ അമ്മയുടെ പ്രത്യേകത, അമ്മയുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ പ്രത്യാശ നൽകും. അപ്പോൾ നമുക്ക് ഈ രഹസ്യത്തിൽ നിരാശയെ അതിജീവിക്കുന്ന 10 വചനങ്ങൾ, കുറേ മക്കളിൽ നിന്ന് നിരാശപ്പെട്ട് കഴിയുന്നവരാണ്. ഈ രഹസ്യം ചൊല്ലിക്കാഴ്ച വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള നിരാശ മാറ്റി അത്യാശയുടെ അനുഭവം തരണേ എന്നുള്ളത്. എൻ്റെ സ്നേഹമുള്ളവർ, ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയാം, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിരാശ എന്ന് പറഞ്ഞ സംഭവമില്ല. എന്തോരം കാര്യങ്ങൾ പ്രശ്നം എന്നറിയാം, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ തീരില്ല എന്ന് പറയുന്ന പോലത്തെ പ്രശ്നങ്ങളും ആകെ ടെൻഷൻ. നിരാശപ്പെടാൻ കുറേ കാരണങ്ങളാണ്, പക്ഷെ പ്രത്യാശിക്കാൻ എൻ്റെ പരിശുദ്ധ അമ്മയുണ്ടെന്ന് അറിഞ്ഞ സമയം തൊട്ട് സ്നേഹമുള്ളവർ, ഞാൻ പിന്നെ നിരാശപ്പെട്ടിട്ടില്ല. ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് നിരാശയുണ്ടായി, പക്ഷെ പരിശുദ്ധ അമ്മ തന്നൊരു പ്രത്യാശയുണ്ട്. ആരും കണ്ടില്ലെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ മതി, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതിനേക്കാൾ പ്രത്യാശയുണ്ട് ഒരാൾ കണ്ട്. അച്ഛാ, ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ആ ഒരു കൃപ നമുക്ക് ഒരു പ്രത്യാശയുള്ളവരാകാൻ വേണ്ടിയിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ പ്രത്യാശയിലേക്കൊക്കെ വന്നപ്പോഴാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരം ജപമാല എടുക്കും. ഇപ്പം വിചാരിക്കും എന്താ അച്ഛനെ ഇങ്ങനെ എടുക്കണേ, ഇപ്പോൾ ഓരോരുത്തരും അച്ഛനെ കൊണ്ടുവന്ന് തരുന്നതാണ്. കൊണ്ടുവന്ന് തന്നിട്ട് പക്ഷേ ഞങ്ങൾ ഇന്ന നിയോഗാർത്ഥം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി. ഇത് അച്ഛന് കൊടുക്കാൻ മാതാവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭയങ്കര പ്രത്യേകതയാണ്. അത് ഒരു ചേച്ചി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛത് ഭയങ്കര അഭിഷേകമാണ്, എന്നോട് പരിശുദ്ധ അമ്മ തന്നിട്ടാണ് ഈ കളർ. അപ്പം വെച്ചിട്ട് എന്ത് ഈ കളർ, പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ കളറാണ്, ഇത് വെച്ച് ജപമാല ചൊല്ലി അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ചേച്ചി പറയുമോ, ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കാണുമ്പോൾ പ്രത്യാശയിൽ പ്രശ്നങ്ങളവരെ നിങ്ങൾ പ്രത്യാശയിലേക്ക് കടന്നു വരണം. പ്രത്യേകിച്ച് ഈ ലാസ്റ്റത്തെ 10 ദിവസത്തെ എടുത്ത് കാണണം,
പത്ത് ദിവസം വളരെ സ്പെഷ്യലാണ്. മെയ് 21 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു. അമ്മ വഴിയായിട്ട് അനേകരെ പരിശുദ്ധമ്മത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഇതിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനം 34:17, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് രക്ഷിക്കുന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിരാശപ്പെടാതെ ജീവിക്കാൻ 34:17 എന്ന് നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഇടതുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. സംഗീതം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നന്ന നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഇടതുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 2 കൊരിന്ത്യർ 7:6, എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. തീത്തോസ് കർത്താവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ അവനിലൂടെ വരെ മറ്റുള്ളവർക്ക് ഈ നിരാശ മാറുന്ന അനുഭവം. അപ്പൊ നമ്മളിലൂടെ അനേകരുടെ നിരാശ മാറണം. വിചാരിക്കാറുണ്ട് എന്റെ കുഞ്ഞുജീവിതം കൊണ്ട് ഒരാളുടെങ്കിലും ജീവിതത്തിന് നിരാശ മാറിയ സന്തോഷമാണ്. നിങ്ങൾ നിരാശപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം, അച്ഛനടുത്ത് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ എല്ലാ ജീവിത നിരാശയും മാറ്റിത്തരുന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് യെശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 1 പത്രോസ് 5:7, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ജെറേമിയ 29:11, കർത്താവ് അരുൾ ചെയ്തു, നിങ്ങളെക്കുറിച്ച് പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, പിന്നെ നീ എന്താ നിരാശപ്പെടുന്നേ എന്ന് കർത്താവ് ചോദിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നിരാശ ഫുള്ള് എടുത്തു മാറട്ടെ. നിരാശയുടെ മരുന്ന് കഴിക്കുന്നു, ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ, അവർക്കൊരു വിടുതലായിട്ട് ഈ വചനം ജെറേമിയ 29:11 മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഭാഷിതം 3:6, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആവട്ടെ, അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സങ്കീർത്തനം 30:5, എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കും. രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. നീ തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥനത്തോ പറയാണ് നിന്റെ വിലാപങ്ങള് സന്തോഷമാക്കുന്ന ദൈവം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ഫിലിപ്പി 4:7, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. റോമാ 15:13, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിങ്ങളവരെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ് പ്രത്യാശ. ആ പ്രത്യാശ
പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമുക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മംഗളത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിരെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് രാഗിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം കൂടുതലാവശ്യമുള്ള ലുത്തിനിയ കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റൂഹാദക്കുദശ തമ്പുരാനെ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരന്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, എത്രയും നിർമ്മലയായ കന്യകേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സദുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, വല്ലഭയായ കന്യകേ, കനിവുള്ള കന്യകേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ദാവീദിന്റെ കോട്ടയേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയേ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ബാലാഘമാരുടെ രാജ്ഞി, ബാബാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ.
ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, സർവീശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എൻ നിറവാണമ്മ, കനിവാണമ്മ എൻ നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Thank you.
പാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എൻ നിറവാണമ്മ, കനിവാണമ്മ എൻ നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ, പാപികൾക്ക് അഭയം നൽകുന്നവൾ. കനിവാണമ്മ എൻ നിറവാണമ്മ, കനിവാണമ്മ എൻ നിറവാണമ്മ. രക്ഷകന്റെ അമ്മ നീ ലോകനായിക, രക്ഷകന്റെ അമ്മ നീ ലോകനായിക. രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ, രണ്ടാം ഹവ്വ. സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ, സ്ത്രീകളിൽ ധന്യ നീ എൻ്റെ അമ്മ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സമാപന പ്രാർത്ഥന. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മെയ് മാസത്തിൽ അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സ്വർഗം കേൾക്കുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ വലിയ വാഗ്ദാനം അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിറവേറ്റുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ വാഗ്ദാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവര്, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കുടുംബപരമായ പ്രശ്നങ്ങളിലൂടെ ദാമ്പത്യ വിള്ളലുകളിലൂടെ കടന്നു പോകുന്നവര്, മദ്യപാനത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ അതുപോലെയൊക്കെയുള്ള മ്ലേച്ഛതയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധ മറിയം വഴി വലിയ മാനസാന്തരം ഈ മണിക്കൂറിൽ സംജാതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മകൾ ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ഞങ്ങളുടെ ശരീരങ്ങൾ മാറാൻ ഇടവരുത്തണമേ. ഓ പരിശുദ്ധ മറിയമേ, സകല സുഹൃതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മേ, നിന്റെ ഉള്ളിലുള്ള സുഹൃതങ്ങളുടെ പൂക്കൾ ഞങ്ങൾക്ക് ഈ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഈ ദിവസം മെയ് മാസ റാണിയായ, പാലാഴി പോലെ സ്നേഹം ചൊരിയുന്ന, ഉഷകാല താരമായി പ്രകാശം തരുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവപിതാവിന്, പുത്രൻ തമ്പുരാന്, പരിശുദ്ധാത്മാവിന് സ്തുതിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹാലേലുയാ, 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 ഹാലേലുയാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലേലുയാ. പരിശുദ്ധനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പുത്രനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സഭയോടൊപ്പം സ്തുതിക്കുന്നു, സകല വിശുദ്ധരോടൊപ്പം, അഭ്യുന്ന പിതാക്കന്മാരോടൊപ്പം, സഭയിലെ വൈദികരോടൊപ്പം, സന്യസ്തരോടൊപ്പം ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ജപം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കഴുമരത്തിൽ മരിച്ച് ആരാധനയ്ക്ക് യോഗ്യവും രക്ഷിതാവുമായ യേശു മിശിഹായെ താനേറ്റ പങ്കപ്പാടുകൊണ്ടും പാപം നിറഞ്ഞ ഭൂമിയിൽ പട്ടാങ്ങേറ്റുന്ന ഒരു ആത്മാവ് വേർപിരിഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ കുരിശുകൾ ക്ഷമയോടെ ചുമപ്പാൻ, അതിൽ സങ്കടപ്പെടാതിരിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ മറിയം വഴി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിൻ്റെ മെയ്മാസ റാണിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തും ഉണ്ടാകാൻ ഇടവരുത്തട്ടെ. നല്ല കാലാവസ്ഥ നൽകി, നല്ല കുടുംബജീവിതം നൽകി, നസ്രത്തിലെ ഭവനം പോലെ കൃപയുടെ ഭവനങ്ങളായി തീരാൻ പരിശുദ്ധ അമ്മയെപ്പോലെയും മറിയോസ്യ പിതാവിനെയും ഉണ്ണീശോയും പോലെ ജീവിക്കാനുള്ള ശക്തി ഈ മെയ്മാസ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന കർത്താവ് അരുൾ ചെയ്യുന്ന ആ നാഥന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മളെ സുഖപ്പെടുത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക ഈ സമയത്ത്. പരിശുദ്ധ മറിയം വഴി ഈശോ നമുക്ക് വലിയ സൗഖ്യങ്ങൾ എന്ന കാഴ്ചയുമായി ബന്ധപ്പെട്ട മേഖലയിൽ സൗഖ്യം നൽകുന്ന കർത്താവാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കള് കാഴ്ചയുമായിട്ട് ഗ്ലൂക്കോമ പോലെയുള്ള രോഗങ്ങൾ, തിമിരം, അന്ധത, ഉള്ളിലുള്ള പഴുപ്പ് തുടങ്ങിയ രോഗങ്ങള് കർത്താവ് ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്തിലൂടെ നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ദിവസമാണ്. കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട മേഖലകള് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. കണ്ണ് നിന്റെ ശരീരത്തിന്റെ വിളക്കാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വണക്കമാസ പ്രാർത്ഥനയില് നമുക്ക് പങ്കെടുക്കുമ്പോൾ സുഖപ്പെടുത്തുന്ന കർത്താവ് ഒരു സുഖം നൽകണമേ. കർത്താവെ എപ്പോഴും ഇങ്ങനെ അസുഖം മാത്രമാണ്, ഇന്നീ ആരാധനയിലിരിക്കുന്ന ഞങ്ങൾക്ക് സുഖം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കും. ഏതെങ്കിലും അന്ധകാരം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറി കർത്താവിന്റെ പ്രകാശത്താൽ ജ്വലിക്കുന്ന ഒരനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പ്രകാശത്താൽ എന്നെ നിറയ്ക്കണമേ. അന്ധയാചകൻ ദാവീദിന്റെ പുത്രായി നിൽക്കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അന്ധത മാറിയതുപോലെ നമുക്ക് ഇന്നേ ദിവസം, ഇന്ന് മുതൽ നാളെ ഈ ശുശ്രൂഷയുടെ സമയം വരെ പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കാം. അന്ധനെ കാഴ്ച കൊടുത്ത കർത്താവേ, ദാവീദിന്റെ പുത്രനായി ഈശോയെ നിൽക്കനിയണമേ എന്ന് നമുക്ക് പറഞ്ഞ് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കുറേ മക്കളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനോട് യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രഹിക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും ആനന്ദവും പുറപ്പെടുന്ന ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും നിർഗമിച്ച ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ശുദ്ധ കുർബാന സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിന്തുടരുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. മരണനേരം പ്രത്യേകമായി ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശ്വാസികൾക്ക് അഗ്രാഹ്യവുമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. നിരാശരായ ആത്മാക്കളുടെ ഏക ശരണമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പുണ്യാത്മാക്കളുടെ ആനന്ദവും പാരവശ്യവുമായ ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. അനന്ത കാരുണ്യത്തിന്റെ ഉറവിടമായ നിത്യപിതാവെ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, ദയയോടെ ഞങ്ങൾ കടാക്ഷിക്കുകയും നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ എന്ന്
പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാരുണ്യം വർദ്ധിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ കാരുണ്യം വർദ്ധിക്കും. നമ്മൾ കർത്താവിനോട് മണിക്കൂറുകളാണ് ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത്ഭുതങ്ങളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കാരുണ്യം ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സ് മടുത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, കർത്താവെ നിന്റെ കാരുണ്യം വർദ്ധിപ്പിക്കണമേ എന്ന സമയത്ത് പ്രാർത്ഥിക്കുക. അനേക മക്കളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ വചനത്തിന്റെ ശക്തി നിറയുന്നു. ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാഘമാസ പ്രാർത്ഥനയുടെ ഈ ദിവസം, നമുക്ക് 21-ാം ദിവസത്തിന്റെ പ്രത്യേക പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം. വീട് ചില മക്കളോട് ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ആരാധനയിൽ നിങ്ങൾ വീട് വെഞ്ചരിച്ചിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങൾ വെഞ്ചരിക്കുക. നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് പള്ളിയിൽ പോയിട്ട് അന്നാവെള്ളം വാങ്ങിയിട്ട് നിങ്ങളുടെ മുറിയിലും നിങ്ങളുടെ പരിസരത്തും നിങ്ങൾ പ്രത്യേകമായിട്ട് അന്നാവെള്ളം തെളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ 31 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളത് ചെയ്യണം. ഈശോ പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 36:25 അഭിഷേകം, 36:25 ഈശോ വചനം തരുന്നത് എങ്ങനെയാണ്? 36:25 36:25 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ ശുദ്ധീകരിക്കും. 36:25 ഈ വചനം വെച്ച് നിങ്ങൾ വീട്ടിൽ പള്ളിയിൽ പോയിട്ട് വഞ്ചിരിച്ച വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ തന്നെ വീടുകളിൽ ഈ മീമാസത്തെ പ്രാർത്ഥന തീരും മുമ്പ് അത് ചെയ്യണം. മീമാസ റാണിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമാതാവേ, അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് ഈശോയോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകർമ്മത്തിൽ സഹകാരിണിയായല്ലോ. ദൈവമാതാവേ, ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു. ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ. ആമേൻ. മിഖായേൽ മാലാഖയോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോട് പോലെ സ്നേഹം ചൊരിയും ഉഷകാലതാരമേ മറിയാമ്പികേ, പാലാഴി പോലെ സ്നേഹം ചൊരിയും ഉഷകാലതാരമേ മറിയാമ്പികേ, മണമുള്ള പൂക്കളാ ചാർത്താ സ്ത്രീകളിൽ ധന്യയാം നിന്നെ വണങ്ങാം, മണമുള്ള പൂക്കളാൽ പൂമാല ചാർത്താം സ്ത്രീകളിൽ ധന്യയാം നിന്നെ വണങ്ങാം, പാലാഴി പോലെ സ്നേഹം ചൊരിയും ഉഷകാല താരമേ മറിയാം.